ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള കണ്ണാടി ചെടികളുടെ കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് അരേലിയാണ് കേട്ടോ. ഇത് വീട്ടിൽ ഞങ്ങൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ്. ഒരെണ്ണം ഒരു മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണൊക്കെ. അപ്പോൾ ഇത് രണ്ടും അരേലി അവിടെ അരേലി നിൽക്കണു. ഇതാണ് നമ്മുടെ ആദ്യത്തെ കണ്ണാടി ചെടി. നല്ല ഭംഗിയുള്ള കണ്ണാടി ചെടിയാണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിലാണ് വെച്ചേക്കണത്. റെഡ് കളർ, റെഡ് മെറൂൺ കളറിലുള്ള എല്ലായിടത്തും കാണുന്നതാണ്. ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതല്ല, എവിടെ നോക്കിയോ കിട്ടിയതാണ്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തരുമോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ സൈഡിൽ, അതായത് റോഡ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലൊക്കെ നിൽക്കണമെന്ന് നമ്മൾ ചോദിക്കും. അങ്ങനെയൊക്കെ കിട്ടിയതാണ്. ഇത് ഇങ്ങനെ ആദ്യം ഇന്ത്യയിൽ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതെനിക്ക് ഇഷ്ടമായി കാണാൻ. അപ്പം ഞാനിങ്ങനെ എവിടെ പോകുമ്പോഴും ഇങ്ങനെ നോക്കും, നമ്മുടെ ഇല്ലാത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും ഞാൻ ചെന്നിട്ട് തരുമെന്ന് ചോദിക്കുമ്പോൾ, ഇതിൻ്റെ ആണെങ്കിൽ ഒരു നുള്ളു മതി, ഇങ്ങനെ ഒരു ഒരു കുഞ്ഞു കഷ്ണം മതി ഇതിങ്ങനെ കാട് പിടിച്ച് വളരാൻ. അപ്പോൾ ഇതാണ് ഒന്ന്. അതിൻ്റെ തന്നെ വേറെയാണിത്, പക്ഷേ മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു. ഇത് വേറെയാണ്. ഇനി അടുത്തതെന്ന് പറയണത് ഒരു പച്ചയിലാണ്. പച്ച കളറിൽ ഇങ്ങനെ വൈറ്റ് ഡോട്ട് കാണുന്നില്ലേ. അപ്പം ഇത് അത് കഴിഞ്ഞിട്ട് ഇതാണ് അടുത്ത സെറ്റ്. പിന്നെ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഇതാണ്. ഇത് നല്ല ഭംഗിയാട്ടോ. ഇതിങ്ങനെ മണ്ണിലാണ് ഇച്ചിരി കൂടി നല്ല ഭംഗിയിൽ എനിക്ക് നിൽക്കണേ. എൻ്റെ ചട്ടിയിൽ ഇതിപ്പോൾ ഞാൻ ഇത് കുറച്ച് വളരുമ്പോൾ പിന്നെ ഇതൊക്കെ പറിച്ച് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇത് എന്ന് പറയണത് എന്തോ ഒരു എവിടെ കൊണ്ടുവന്നിട്ടാലും അത്രയും സൂപ്പറായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നല്ല രസമായി സാധനം കാണാൻ. ബാക്കി എല്ലാ ഈ പച്ചയൊക്കെ എന്ന് പറയുമ്പോൾ അത്ര കട്ടിയിൽ നിൽക്കാറില്ല. പക്ഷേ ഈ ഈ റെഡ് ഇവിടെ നല്ല സുന്ദരിയായിട്ട് എവിടെ വേണമെങ്കിലും കാട് പിടിച്ച് വളരുന്ന സാധനമാണ്. നല്ല സുന്ദരി കൊതയാ. ഇനി ഇത് ഇത് നല്ല ഭംഗിയാട്ടെ കാണാൻ. ഇതിൻ്റെ തന്നെയാണ് ഇത് ഒരു വേറെ വെറൈറ്റി പോലെ. പക്ഷേ ഈ സാധനം എന്ന് പറയണത് ഒരു ഇച്ചിരി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക്. എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തി എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വീട്ടിൽ കണ്ടു, അവളുടെ ജൂനിയറിൻ്റെ ആ വീട്ടിൽ ഇത് കണ്ടു. അപ്പോൾ അവള് പോയി ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ വെച്ച് വരണുണ്ടായുള്ളൂ. അപ്പം അങ്ങനെ വെച്ച് പിടിപ്പിച്ച് എന്താ ഇതുപോലെ കൊണ്ട നട്ടതാണ്. ഇത് ചട്ടിയിലാണ് നട്ടേക്കണേ, മഴയത്താണ് വെച്ചേക്കണേ. വെയിലും നന്നായിക്കൊള്ളും. എല്ലാ ദിവസവും നന്നായി വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ വെള്ളം കൊടുത്തില്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാടി നിൽക്കും. അപ്പോൾ ഇതാണ് ഒരു സെറ്റ്. ഇനി അടുത്ത സെറ്റ് എന്ന് പറയണത് ഇതാണ്. ഇത് നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിൻ്റെ ഇലയൊക്കെ കണ്ട ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ. ഇതിൻ്റെ തന്നെ ഫുൾ ഈ പച്ച പോലെ നിൽക്കണത് ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പച്ചയിൽ ഈ പച്ചയുടെ ഫുള്ളുണ്ട്. അത് കാണാം. ഇത് നല്ല രസമാണ്. ഇതും വെച്ചിട്ട് ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ ആ പച്ചയുടെ എന്താ ഈ പച്ചയാണ് ആ പച്ച, മനസ്സിലാവണില്ലേ. ഇത് ഒരു ഒരു ഭംഗിയുള്ള ചെടിയാണ് ഇത്, ഒരു വെറൈറ്റി. പിന്നെ ഇത് എന്ന് പറയുന്നത് വേറെ സെറ്റാണ്. ഇത് നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്നതാണ്. ഇവർ രണ്ടുപേരുമാണ് നല്ല കുട്ടപ്പനും കുട്ടപ്പിയായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. അടുത്ത സെറ്റിൽ ഇതാ ഇതിപ്പോൾ പൂ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് അങ്ങനെ നുള്ളി കളയണം. ആ നുള്ളി കളഞ്ഞില്ലെങ്കിൽ ഇതിങ്ങനെ വലുതായിട്ട് വരും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ഈ സാധനം പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടായിരുന്നു എനിക്ക്. ഞങ്ങളിങ്ങനെ കണ്ടില്ല അത്ര ഈ ഇതുകളൊന്നും നിൽക്കണ പോലെ അത്ര ഉഷാറിലായിരുന്നില്ല. പക്ഷേ എത്ര വട്ടം മണ്ണിൽ പിടിപ്പിച്ചാലും അതിങ്ങനെ അങ്ങനെ ഇത്രയൊക്കെ കട്ടിയിൽ നിൽക്കണമെന്നുള്ളൂ എനിക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലും നന്നായി കട്ടിലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇത് നല്ല രസമാണ് കാണാൻ. ഇതും നല്ല രസം. ഇത് മണ്ണിലൊക്കെ നട്ട് ഇത് എവിടെ നട്ടാലും പിടിക്കുന്ന സാധനമാണ്. എല്ലാം ചട്ടിയിൽ നടണമെന്നൊന്നുമില്ല, എല്ലാം പിടിക്കും, വേഗം പിടിച്ച് കയറുന്നതാണ്. ഒരു നുള്ളു കൊണ്ട് നട്ടാൽ മതി. ഇത് വേറൊരു ടൈപ്പാണ് എൻ്റെയിലുള്ളത്. പിന്നെ ഈ സാധനം ഞങ്ങൾ നട്ടപ്പുണ്ടല്ലോ, ഇത് രണ്ട് മൂന്ന് തവണ ഞാൻ ഇപ്പോൾ മാറ്റി ചട്ടി നട്ടിട്ടാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ നട്ടപ്പോൾ എവിടെ നിന്നങ്ങാണ്ട്
ഇങ്ങനെ വന്ന് കിടക്കണ കണ്ടില്ലേ, ഞാൻ അറിയാണ്ട് വളർന്നു വന്നതാ. അന്ന് മണ്ണിൽ വീണിട്ട് ആ ചട്ടിയിൽ നിൽക്കണേക്കാളും ഭംഗിയായിട്ട് നിൽക്കണത് ഈ മണ്ണിലാണ്. അതുപോലെ ദാ ഇതും മണ്ണിലാണ് നിൽക്കണേ, മെറ്റലിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നേക്കുവാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവള് ഭയങ്കര സുന്ദരിയാ, എവിടെ കൊണ്ടുവന്നിട്ടാലും നല്ല ഭംഗിയിൽ നിൽക്കും. ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള ഞാൻ ഈ കണ്ണാടി ചെടി മണ്ണിൽ നിർത്തിയിട്ടുണ്ട്. ആ മണ്ണിൽ നിർത്തിയിരിക്കണ കാടാ, കണ്ടില്ലേ, മണ്ണിൽ നിർത്തിയിരിക്കുന്നതാണ് ഇത്. ഇത് നോക്കൂ, ഒറ്റ ഇത് ഞാൻ നട്ടിട്ടുണ്ടായുള്ളൂ, പക്ഷെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്, എന്ത്